problem കൂട discuss ചെയ്യാം. Question ഇതാണ്, find the temperature, find the temperature u of x t, find the temperature u of x t in a long thin bar of length capital L, of length capital L units, insulated laterally, if the ends another insulate cheyittunde, if the ends x equal to 0 and x equal to L of the bar are kept at zero temperature and the initial temperature is given by f of x is equal to x if 0 less than x less than L by 2 and L minus x if L by 2 less than x less than L. അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെമ്പറേച്ചർ യു കാണണം ആ റോഡിലെ, ആ റോഡിന്റെ ലെങ്ത് എൽ ആണ്. ഇനീഷ്യൽ ആയിട്ടുള്ള അതിന്റെ ടെമ്പറേച്ചർ ഈ ഒരു ഫംഗ്ഷൻ വഴിയാണ്. സീറോ ടു എൽ ബൈ ടുയിലെ ടെമ്പറേച്ചർ എക്സ് ആണ്, എൽ ബൈ ടു ടു എല്ലിലെ ടെമ്പറേച്ചർ എൽ മൈനസ് എക്സ് ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് അറ്റങ്ങളും, ആ ഒരു റോഡിന്റെ രണ്ട് അറ്റങ്ങളും സീറോ ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് താഴ്ത്തിയിട്ട് സീറോ ഡിഗ്രി ആയിട്ട് അങ്ങ് കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മുടെ ഇവിടെ രണ്ട് ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇന്റർവെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ സൊല്യൂഷൻ എന്ത് വരും? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു, എന്താണ് സൊല്യൂഷൻ? സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഇ ടു ദ പവർ മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ടി. ഇതാണ് സൊല്യൂഷൻ. അപ്പൊ ഇനി ഇതിലെ ബി എൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ബി എൻ? ഈക്വൽ ടു ഫോർമുല 2 by L ഇന്റഗ്രൽ 0 to L, സോറി ഇന്റഗ്രൽ 0 to L f of x into sine n pi x divided by L dx എന്ന് വരും. This is equal to 2 by L into എന്ത് വരും? ഇന്റഗ്രൽ 0 to pi by 2, കാരണം എന്താ, സോറി 0 ടു എൽ ബൈ ടു. ഈ 0 ടു എൽ ബൈ ടുയിലെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൽ ബൈ ടു ടു എൽ, അവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എൽ മൈനസ് എക്സ് ആണ്. എൽ മൈനസ് എക്സ് സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഡി എക്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരെ. ഇനി ഇതിൽ ഓരോ ഇന്റഗ്രേഷനും രണ്ട് ഇന്റഗ്രൽ ആണുള്ളത്, ഒന്ന് ഈ ഒരു ഇന്റഗ്രലും ഒന്ന് ഈ ഒരു ഇന്റഗ്രലും, രണ്ടും സെപ്പറേറ്റ് കണ്ടു നോക്കാം, എന്നിട്ട് സം ചെയ്താൽ മതിയല്ലോ. സോ ഇന്റഗ്രൽ 0 ടു എൽ ബൈ ടു, നോർമൽ ഇന്റഗ്രേഷൻ കാണാനേ ഉള്ളൂ. എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു എന്താണ് വരിക? എക്സ് മൈനസ്, സോറി എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ഇന്റഗ്രൽ വരും മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എന്താണ് വരിക? ഓർ ഡിവൈഡഡ് ബൈ എന്തുവരും? എൻ പൈ ഡിവൈഡ് ബൈ എൽ വരും. സീറോ ടു എൽ ബൈ ടു മൈനസ് എന്തുവരും? ഇന്റഗ്രൽ സീറോ ടു എൽ ബൈ ടു, എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആണ്, മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൽ ബൈ, സോറി എൻ പൈ ഡിവൈഡ് ബൈ എൽ ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് സൈൻ ഉണ്ട്, കോൺസ്റ്റന്റ് എന്താണ് വരിക? സോ മൈനസ് ഈ ഒരു സാധനം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? എൽ ഡിവൈഡഡ് ബൈ എൻ പൈ. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എൽ ബൈ ടു കോസ് എൻ പൈ, എക്സിന് എൽ ബൈ ടു ആണ് കൊടുക്കുന്നത്, സോ എല്ലും എല്ലും ക്യാൻസൽ ആവും, എൻ പൈ ബൈ ടു എന്ന് വരും. പ്ലസ് മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ എൽ ഡിവൈഡ് ബൈ എൻ പൈ എന്തുവരും? ഇതിൻ്റെ ഇന്റഗ്രൽ എന്താ വരിക? കോസിന്റെ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ വരും.
0 to L by 2. So this is equal to endu varum ivide L into L undu, so minus L square divided by ivide L by 2 to 2 n pi cos n pi by 2 plus ഇവിടെ എന്ത് വരും ഈ എല്ലും മേലേക്ക് വരുമ്പോൾ എൽ സ്ക്വയർ ആവും എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇവിടെ എൻ പൈ ഉണ്ട് ഇവിടെ എൻ പൈ ഉണ്ട് ഇൻറ്റു എന്താണ് വരിക സൈൻ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും എൽ ബൈ ടു ആണ് എല്ലും എല്ലും ക്യാൻസർ ആവും എൻ പൈ ബൈ ടു ആണ് വരിക എൻ പൈ ബൈ ടു ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ സീറോ സീറോ ആയിട്ട് പോകും ഇതേപോലെ നിങ്ങൾക്ക് എന്ത് കാണാം അപ്പൊ ഇതാണ് ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് സെക്കൻഡ് ഇന്റഗ്രൽ എന്താ വരിക ഇന്റഗ്രൽ എൽ ബൈ ടു ടു എൽ എൽ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും എൽ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ എൽ ബൈ ടു ടു എൽ മൈനസ് ഇൻറ്റഗ്രൽ എൽ ബൈ ടു ടു എൽ മൈനസ് വൺ അതെന്താണ് എൽ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ദെൻ ഇൻറ്റഗ്രൽ ഓഫ് ദീസ് ദാറ്റ് ഈസ് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ് എന്ന് വരും സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് സോ മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻറ്റു എൽ ബൈ ടു അതായത് എൽ മൈനസ് എൽ ബൈ ടു സോറി ഇത് എൽ ബൈ ടു ടു അല്ലല്ലോ സീറോ ടു ഓക്കെ സോ ഇതെന്ത് വരും സോറി എൽ ബൈ ടു ടു അല്ലാണല്ലോ നമ്മുടെ ലിമിറ്റ് വരുന്നത് സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും എൽ മൈനസ് എൽ സീറോ എന്ന് വരും മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ എൽ ബൈ ടു ആണ് സോ ഒരു മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട് സോ മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൻ പൈ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ട് പിന്നെ എൽ മൈനസ് എൽ ബൈ ടു എന്ന് വരും അതെന്താണ് വരിക എൽ ബൈ ടു കോസ് എൻ പൈ ഇൻറ്റു എൽ എൽ ക്യാൻസൽ ആവും പിന്നെ എൻ പൈ ബൈ ടു ആണ് വരിക എൻ പൈ ബൈ ടു ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്താ വരിക മൈനസും മൈനസും കൂടെ പ്ലസ് ആവും പിന്നെ ഒരു മൈനസ് ഉണ്ടാവും അപ്പോൾ സോ ടോട്ടൽ ആയിട്ട് മൈനസ് വരും എൽ ഡിവൈഡഡ് ബൈ എൻ പൈ പിന്നെ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ വരും എൽ ബൈ ടു ടു എൽ സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും ഫസ്റ്റത്തത് മൈനസും മൈനസും പ്ലസ് ആയിട്ട് എന്ത് വരും എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എൻ പൈ കോസ് എൻ പൈ ബൈ ടു മൈനസ് എന്ത് വരും ഇവിടുത്തെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ വരും എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു എന്താണ് വരിക സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ പൈ ബൈ ടു എന്ന് വരും സൈൻ എൻ പൈ സീറോ ആയി പോകും സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എൻ പൈ കോസ് എൻ പൈ ബൈ ടു പ്ലസ് കാരണം ഇത് സീറോ ആയിപ്പോയി നമ്മുടെ മൈനസും മൈനസും ഉണ്ട് അത് പ്ലസ് ആയി മാറി എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ ടു എന്ന് ഇത് സെക്കൻഡ് ഇൻറ്റഗ്രലാണ് അപ്പോൾ ഫസ്റ്റ് ഇൻറ്റഗ്രലും സെക്കൻഡ് ഇൻറ്റഗ്രലും കൂടെ പിന്നെ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക എന്നിട്ട് ബി എൻ ഈക്വൽ ടു ഫോർ എൽ ഡിവൈഡഡ് ബൈ സോറി ബി എൻ ഈക്വൽ ടു ഫോർ എൽ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ ടു കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ടൈം ക്യാൻസൽ ചെയ്ത് പോകണ്ടാവും പിന്നെ ബാക്കി രണ്ട് ടൈമും കൂടെ ആഡ് ചെയ്താൽ മതി ടു ബൈ എൽ പുറത്തുണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും അപ്പോൾ ഇത് എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമ്മുടെ ബി എൻ എന്നുള്ള സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു സൊല്യൂഷനിൽ ബി എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റിക്വയർഡ് സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഈ പ്രോബ്ലങ്ങളൊക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം.